ഈ ലോകത്ത് നാം കാണുന്ന ജീവികളല്ലാതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒട്ടേറെ ജീവികളുണ്ട്. അവ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. കരയിലും കടലിലും വായുവിലും എന്ന് വേണ്ട, നമ്മുടെ ശരീരത്തിനകത്ത് പോലും ഉണ്ട്. വളരെ വളരെ ചെറുതായത് കൊണ്ടാണ് അവയെ നമുക്ക് കാണാൻ കഴിയാത്തത്. ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ പത്രത്തിലെ അക്ഷരങ്ങൾ വലുതായി കാണുന്നില്ലേ? അതുപോലെ വളരെ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോസ്കോപ്പുകൾ. കന്നഡ ഉണ്ടാക്കുന്ന ഡച്ചുകാരനായ സക്കറിയ ജൻസനും അദ്ദേഹത്തിന്റെ പിതാവുമാണ് 1590 ആദ്യത്തെ മൈക്രോസ്കോപ്പ് അഥവാ സൂക്ഷ്മദർശിനി ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിരുന്ന റോബർട്ട് ഹുക്ക് സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ആദ്യമായി സസ്യകോശങ്ങളെ നിരീക്ഷിച്ചു. കോർക്ക് കോശങ്ങളെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. ഡച്ച് ശാസ്ത്രജ്ഞനായിരുന്ന ആന്റണി ഫോൺ ലീവൻ ഹുക്കാണ് ആദ്യമായി സൂക്ഷ്മജീവികളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത്. 1677 ലീവൻ ഹുക്ക് ബാക്ടീരിയങ്ങളെ പറ്റി എഴുതിയ കത്ത് ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചു. കുളത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളമെടുത്ത് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ എത്രമാത്രം അത്ഭുത ജീവികളെയാണ് കാണാനാവുക. അമീബ, യുഗ്ലീന, പാരമീസിയം, റോട്ടിഫെറ എന്നിങ്ങനെ ഇത്രയെല്ലാം. മനുഷ്യൻ ഉണ്ടാകുന്നതിനും 100,000,000,000 വർഷങ്ങൾക്ക് മുമ്പ് ജന്മമെടുത്തവയാണ് സൂക്ഷ്മജീവികൾ. അവ മനുഷ്യൻ വസിക്കാൻ സാധ്യമല്ലാത്ത ഉയർന്ന ഊഷ്മാവിലും അതിശൈത്യത്തിലും പോലും ജീവിക്കുന്നു. സൂക്ഷ്മജീവികളിൽ ബഹുഭൂരിപക്ഷവും നമുക്ക് ഉപകാരികളോ പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യാത്തവയോ ആണ്. ഉദാഹരണത്തിന്, ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലമാണ് പാല് തൈരാകുന്നത്. ഇഡലി, ദോശ, റൊട്ടി എന്നിവയുടെ നിർമ്മാണത്തിനും സൂക്ഷ്മജീവികൾ സഹായിക്കുന്നു. മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിൽ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയുടെ പ്രാധാന്യം വലുതാണല്ലോ. പയർ ചെടിയുടെ വേരെയാണ് ഇവ വളരുന്നത്. മണ്ണിലെയും മറ്റും മാലിന്യങ്ങളെ ചെറിയ കണങ്ങളാക്കി നീക്കം ചെയ്യുന്നത് സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിലൂടെ മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിക്കുന്നു. എന്നിരുന്നാലും ചെറിയ ഒരു വിഭാഗം സൂക്ഷ്മജീവികൾ രോഗം വരുത്തുന്നവയാണ്. മലമ്പനി, ക്ഷയം, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ഡിഫ്തീരിയ തുടങ്ങി സൂക്ഷ്മജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിരവധിയാണ്. എന്നാൽ രോഗാണുക്കൾക്കെതിരെ നിരവധി മരുന്നുകൾ നാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ഫ്ലമിംഗ് എന്ന ശാസ്ത്രജ്ഞനാണ് രോഗകാരികളായ ബാക്ടീരിയകൾക്കെതിരെ ആദ്യമായി മരുന്നു കണ്ടെത്തിയത്. പെൻസിലിൻ എന്ന ഈ ഔഷധം പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് നിർമ്മിച്ചത്. പെൻസിലിനാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഔഷധം. രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗത്തിനെതിരായ പ്രതിരോധ ശേഷി നൽകുന്ന ഔഷധങ്ങളാണ് വാക്സിനുകൾ. എഡ്വേർഡ് ജെന്നർ എന്ന ശാസ്ത്രജ്ഞൻ വസൂരി രോഗത്തിനെതിരെ ആദ്യത്തെ വാക്സിൻ പ്രയോഗിച്ചു. മാരകമായ വസൂരി രോഗം ലോകത്തു നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടുണ്ട്. പേ വിഷബാധക്കെതിരെ റബിസ് വാക്സിൻ
രോഗത്തിനെതിരെ BCG, 5 പനിക്കെതിരെ മീസിൽസ്, റുബല്ല രോഗത്തിനെതിരെ റൂബല്ല വാക്സിൻ, ഡിഫ്തീരിയക്കെതിരെ ഡിഫ്തീരിയ വാക്സിൻ, ടെറ്റനസിനെതിരെ ടെറ്റനസ് വാക്സിൻ, മഞ്ഞപ്പിത്തത്തിനെതിരെ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ, വില്ലൻ ചുമയ്ക്കെതിരെ പെർട്ടുസിസ് വാക്സിൻ എന്നിവ നൽകുന്നു. ശരിയായ സമയത്ത് ശരിയായ വാക്സിനേഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാക്സിനേഷൻ നൽകാതിരുന്നതുമൂലം ഡിഫ്തീരിയ എന്ന രോഗം ബാധിച്ച് കുട്ടികൾ മരണപ്പെട്ടത് നിങ്ങളും വായിച്ചിരിക്കുമല്ലോ. സൂക്ഷ്മജീവികൾ വളരെ ചെറുതാണെങ്കിലും അവയുടെ ലോകം വളരെ വലുതാണ്. നിങ്ങൾക്കേവർക്കും അവയെപ്പറ്റി കൂടുതൽ അറിവ് നേടാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു.